എല്ലാവർക്കും നമസ്കാരം കാമനാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയ ഒരു വീറ്റ് ബനാന മഫിൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സും ഇടുന്നുണ്ട് ചോക്ലേറ്റ് ചിപ്സ് വേണ്ടെങ്കിൽ അതിന് പകരം നട്ട്സ് ഉപയോഗിക്കാം ഒന്നും വേണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് തന്നെ എടുക്കാം നല്ല ടേസ്റ്റി ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് റെഡിയാക്കാം അതുപോലെ ഞാൻ മൈദയുടെ അളവ് കുറച്ചിട്ട് വീറ്റാണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റിയാണ് വീറ്റാണെങ്കിലും മൈദയാണെങ്കിലും ഒരുപോലെ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തു അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ചോക്ലേറ്റ്സ് ബനാന മഫിൻസ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ മൈദയും വീറ്റ് പൗഡറും മിക്സ് ചെയ്താണ് എടുത്തത് വീറ്റ് പൗഡർ 1 ബൈ 4 കപ്പ് 1 1/4 കപ്പ് എടുത്തു 1 1/2 കപ്പ് എടുത്തു മൈദ 1/2 കപ്പ് എടുത്തു ഇത് വീറ്റ് പൗഡർ തന്നെ യൂസ് ചെയ്യാൻ നമ്മുടെ മഫിൻസ് കുറച്ച് ഡെൻസ് ആയിപ്പോകും അപ്പൊ അതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് 1/2 കപ്പ് മൈദയും കൂടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം മൈദ തന്നെ യൂസ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ ഒരു ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് മൈദ എടുത്തത് അപ്പൊ ഇത്രയും പിന്നെ ഉള്ളത് സിനമൺ പൗഡർ പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ എടുക്കാം ഇത് ഓപ്ഷണൽ ആണ് ബനാനയുടെ മഫിൻസിന്റെ കൂടെയൊക്കെ നമ്മൾ ഈ ഒരു ഫ്ലേവർ ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആവും ഇല്ലെങ്കിൽ ഇത് ഓപ്ഷണൽ ആണ് വേണമെന്നില്ല പിന്നുള്ളത് ബേക്കിംഗ് സോഡ ഇത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ പിന്നെ ഷുഗർ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്താൽ ബെറ്റർ ആയിരിക്കും ടേസ്റ്റ് വൈറ്റ് ഷുഗർ ആയാലും മതി 1/2 കപ്പ് ഇല്ല ശർക്കര ഉപയോഗിക്കാനും പറ്റും അത് 1/2 കപ്പ് പിന്നെ സാൾട്ട് ഒരു 1/8 ടീസ്പൂൺ ഒരു 2-3 പിഞ്ച് എടുത്താൽ മതി കാരണം ബനാന ഓൾറെഡി അതിന് സാൾട്ട് ഉണ്ട് അപ്പൊ ഒരു കുറച്ച് 1/8 ടീസ്പൂൺ ഓർ 2 പിഞ്ച് 2 നുള്ളി എടുത്താൽ മതി പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ആണ് ഞാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുത്തത് ഇതിനു പകരം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി ഇതാകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഇത് വേണ്ട എങ്കിൽ നട്ട്സ് ചേർക്കാം നമുക്ക് പിന്നെ 1/3 കപ്പ് കേർഡ് ആണ് ഞാൻ എടുത്തേക്കുന്നത് തൈര് ഇതിനു പകരം നമുക്ക് മിൽക്ക് 1/3 കപ്പ് മിൽക്ക് എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചാൽ അത് ബട്ടർ മിൽക്ക് മോരായിട്ട് വരും പിരിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വേണേലും യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാലത് അങ്ങനെ വേണേലും യൂസ് ചെയ്യാം പിന്നുള്ളത് 1/3 കപ്പ് ഓയില് സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കനോള ഓയിൽ യൂസ് ചെയ്യാം ഇതിന് പകരം നമുക്ക് ബട്ടർ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം ബട്ടർ യൂസ് ചെയ്താല് നമുക്ക് ഇത് കുറച്ച് ഒരു 3-4 ദിവസം വേണം നമുക്ക് റെഫ്രിജറേറ്ററിലൊക്കെ കഴിക്കാകില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇത് കപ്പ് കേക്കിന് ടേസ്റ്റ് കൂടും അപ്പം ബട്ടർ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ച് ഹാർഡ് ആവും പക്ഷെ നമ്മുടെ എണ്ണയാണെങ്കിൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നുള്ളത് ഹണിയാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് പകരം മാപ്പിൾ സിറപ്പ് ഈ ഒരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ മഫിൻസിന് തരും അതുകൊണ്ടാണ് ഹണി എടുത്തത് പിന്നെ മുട്ട 2 എണ്ണം മീഡിയം സൈസ് അത് റൂം ടെമ്പറേച്ചർ ആണ് പിന്നെ അതുപോലെ വനില എസൻസ് ഇതും ഒരു 1 ടീസ്പൂൺ ചേർക്കാം എക്സ്ട്രാക്ട് ആണെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളം മതി പിന്നെ ബനാന അത് 3 ബനാന ഏകദേശം 1 കപ്പോളം കാണും മാഷ് ചെയ്ത് വരുമ്പം ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ബനാന യൂസ് ചെയ്യാം അപ്പം ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം 1 1/4 കപ്പ് വീറ്റ് പൗഡർ 1/2 കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊന്ന് മിക്സ് ചെയ്യുക ഷുഗർ ഇത് നന്നായിട്ട് പൊടിച്ചതാണെങ്കിൽ നമുക്ക് സീവിൽ തന്നെ കൂടെ ഇടാം അതപ്പോ ഞാനിത് പൊടിച്ചെടുത്തുകൊണ്ട് തരികളുണ്ട് അതുകൊണ്ടാണ് സിനമൺ പൗഡർ അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആയി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മാറ്റിവെക്കാം നമുക്കിനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് അടിക്കുക സ്പൂൺ അടിച്ചാൽ മതി വീറ്റേണ്ട ആവശ്യമൊന്നുമില്ല ബനാന നന്നായിട്ട് മാഷർ വല്ലതും ഉണ്ടെങ്കിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ ഒന്ന് മാഷ് ചെയ്യാം ഇതിന് കുറച്ചൊരു പീസസ് കിടക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ബനാന ഒന്ന് മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മുട്ടയിലേക്ക് മിക്സ് ചെയ്യാം
ബനാനയും മുട്ടയും ഒന്ന് മിക്സ് ആക്കി എടുക്കുക 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക ഇതിലേക്ക് 1/3 കപ്പ് കർഡ് ഒഴിക്കുന്നു തൈര് ഒഴിക്കുകയാണ് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഹണി 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ചോക്ലേറ്റ് ചിപ്സിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച ഫ്ലോറിന്റെ ഫ്ലോർ മിക്സറിന്റെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഇത് എന്തെങ്കിലും നട്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇട്ട് ഫ്ലോ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്താൽ അതങ്ങ് അടിയിൽ പോയി കിടക്കും സിങ്ക് ആയി പോവും ഇതാകുമ്പം നമുക്കത് ഫുള്ളായിട്ട് ബാറ്ററിൽ ഇങ്ങനെ കിടക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് ഈ മിക്സ്ചർ ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഡ്രൈയും വെറ്റും ഡ്രൈയും മിക്സ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം കപ്പ് കേക്ക് മോൾഡറിൽ ഞാൻ ചെറിയ കപ്പ് കേക്കിന്റെ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പൊ ഒട്ടിപ്പിടിക്കത്തില്ല ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുക ഓരോ സ്പൂൺ വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് വെക്കണം 190°C പ്രീഹീറ്റ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഓവനിലേക്ക് 190°C പ്രീ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് ഒരു 18-20 മിനിറ്റ്സ് എടുക്കും നമുക്ക് വെച്ച് കൊടുക്കാം ഇത്രയും സൈസ് കപ്പ് കേക്കാണ് അളവിനാണ് കിട്ടിയത് നമ്മുടെ മഫിൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് എടുത്തു പിന്നെ ഞാൻ രണ്ട് തട്ടിൽ വെച്ചുകൊണ്ട് ഒരു 22 മിനിറ്റ്സ് ഒക്കെ എനിക്ക് എടുത്തു ഈ ഒരു കളർ വരാൻ വേണ്ടി എന്നാൽ ശരിക്കും ഒരു 20 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വരണമെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് കൂടെ വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ മഫിൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ മഫിൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കുറച്ച് വലിയ കപ്പിലാണ് എടുത്തത് അത് അതുപോലെ ഇത് ചെറിയ കപ്പിലാണ് എടുത്തത് ഇതൊരു 18 മിനിറ്റ്സ് ഒക്കെ വരത്തുള്ളൂ കുറച്ച് വലുതാകുമ്പം 20 മിനിറ്റ്സ് ഒക്കെ ആവും പിന്നെ രണ്ട് റാക്കിനകത്തൂടെ വെച്ചുകൊണ്ട് 22 മിനിറ്റ്സ് ഒക്കെ എടുത്തു അപ്പോൾ ഈ ഒരു കളറ് വരണമെങ്കിൽ കുറച്ച് ഒരു നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് കൂടെ ഒക്കെ വെച്ചാൽ മതി വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് ഒരു 3-4 ദിവസം റെഫ്രിജറേറ്ററിലാണെങ്കിലും ഏറെ സമയമായിരിക്കും ഇത് ഇരിക്കുന്നതോളം അതിൻ്റെ ടേസ്റ്റ് വളരെ കൂടി വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ റെഡിയാക്കി എടുക്കണം എല്ലാവരും അതുപോലെ ഗോതമ്പ് പൊടി ആയിക്കൊണ്ട് ഒരു ഹെൽത്തി വേർഷൻ കൂടിയാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം